സർക്കാർ ഗവർണർ പോരെ, അത് വാക്കുകൾക്ക് അതീതമായ അതിന്റെ രൂക്ഷതയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇന്ന് നിലമേലിൽ തുടങ്ങിയ ഗവർണറുടെ റോഡ് ഷോക്കെതിരെ ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുൻപ് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പം മുൻപാണ് അവസാനിച്ചത്. ഗവർണർ സർക്കാർ പോര് കൂടുതൽ രൂക്ഷമാവുകയാണ്. ഗവർണറുടെ നിലപാട് കേരളത്തോടുള്ള അവഹേളനവും വെല്ലുവിളിയുമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഗവർണർ പക്വതയും വിവേകവും കാണിക്കണമെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, മുഖ്യമന്ത്രി പോകുമ്പോൾ എന്താണ് സ്ഥിതി എന്നാണ്. ഈ മുഖ്യമന്ത്രിയായതിന് ശേഷം ഉള്ള അവസ്ഥ നോക്കിയാൽ ചില ഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ, വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ. ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്താണ് ഇദ്ദേഹം അങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം? അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ? സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യമല്ലേ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ? മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത്. മുഖ്യമന്ത്രി ഇതുമാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഗവർണർക്കുണ്ടോ എന്നുകൂടി മുഖ്യമന്ത്രി ചോദിച്ചു. അത് മാത്രമല്ല, കേന്ദ്രം ഇടപെട്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകൂ, അതായത് ഗവർണറെ തിരിച്ചു വിളിച്ചെങ്കിൽ മാത്രമേ ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിന് അയവുണ്ടാകൂ എന്ന സൂചന കൂടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നൽകി. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം തുടങ്ങിയ സമയത്ത് തന്നെ അപ്പുറത്ത് ഇന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതികരിച്ചിരുന്നു. വീണ്ടും ഗവർണർ ഷോ. ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഈ ഗവർണർക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിൽ തുടങ്ങി കേന്ദ്രത്തിനെതിരെ, കേന്ദ്രം ഈ പൈസ പിടിച്ചു വെക്കുന്നതിനെതിരെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചോദ്യം ചോദിച്ചതേയുള്ളൂ, പിന്നെ ഗവർണർക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നില്ലേ മുഖ്യമന്ത്രി. സർക്കാർ ഗവർണർ പോര്, അത് ഒരു തരത്തിലും പരിഹാരമില്ലാത്ത വിധം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഒന്നുകൂടി വെളിപ്പെടുത്തുന്നതായിരുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം? ഉറപ്പായിട്ടും ഈ സർക്കാർ ഗവർണർ പോര് അതിൻ്റെ പാരമ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ വാർത്താ സമ്മേളനം തുടങ്ങിയ സമയത്ത് അദ്ദേഹം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങളുമാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകർ ഗവർണറുമായി ബന്ധപ്പെട്ട കാര്യവും ഇന്ന് നടന്ന സംഭവങ്ങളും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പക്ഷേ അത് അദ്ദേഹം നേരത്തെ അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. മാത്രമല്ല അദ്ദേഹം അതിന് മറുപടി പറയാൻ തയ്യാറായി തന്നെയാണ് വന്നത്. എല്ലാ ചോദ്യങ്ങളും കേട്ടതിന് ശേഷം ഞാൻ മറുപടി പറയാമെന്നാണ് മുഖ്യമന്ത്രി ആദ്യം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതിനുശേഷം ഒന്നൊന്നായി മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അതിനുശേഷം എല്ലാത്തിനും കൂടി ഒരുമിച്ചാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇങ്ങനത്തെ ഇന്ന് നടന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്, ഈ അദ്ദേഹം ചില ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പറഞ്ഞത്. ഞാൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഞാൻ റോഡിലിറങ്ങി ആ പ്രതിഷേധക്കാർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ബാനറുകൾ പുറത്ത് കാണുമ്പോൾ അത് അയച്ചു മാറ്റാനോ ഞാൻ പുറത്തിറങ്ങി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒരു അസാധാരണ നടപടിയാണ്, സെക്യൂരിറ്റിക്ക് തന്നെ വിരുദ്ധമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് ഗവർണർക്കറിയാം. എന്നിട്ടും അദ്ദേഹം ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇത് ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളി, ജനാധിപത്യ സംവിധാനത്തോടുള്ള ഒരു വെല്ലുവിളിയാണെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ എവിടെ വരെ പോകുമെന്ന് കാണട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് CRPFനെ ഇപ്പോൾ അദ്ദേഹത്തെ ഗവർണറുടെ സെക്യൂരിറ്റിയുടെ ചുമതല ഏൽപ്പിക്കുന്നു. അപ്പോൾ അത് ഗവർണർ പറഞ്ഞിട്ടല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ശരി കേന്ദ്രം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, പക്ഷേ CRPF വിചാരിച്ചാൽ കേരളത്തിൽ ഭരിക്കാനൊന്നും പറ്റില്ലല്ലോ, CRPFനെ കേരളം കാണാത്തതൊന്നും അല്ലല്ലോ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ രീതിയിൽ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ ആ ഗവർണറുടെ ഈ വിമർശനങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രി അതിനെ കാണുന്നത് ഈ രീതിയിലേക്കാണ്, സർക്കാർ ഇതിനെ കാണുന്ന രീതിയിലാണ്. ഇനി ഇതിലൊരു പരിഹാരം എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കേന്ദ്രം തന്നെ ഇടപെടേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഗവർണറുമായി ബന്ധപ്പെട്ട് ഇനിയും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള സമീപനങ്ങൾ ഉണ്ടായാൽ സർക്കാർ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് മുഖ്യമന്ത്രി വീണ്ടും വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചത് ഗവർണറുമായി ഒരു തരത്തിലുള്ള സന്ധിക്കും സർക്കാർ ഇല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ.